പ്ലസ് ടു കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ തന്നെ ഒരു പ്രധാന ടോപ്പിക്കാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എവിടെയെല്ലാം നമ്മൾ പ്രയോഗത്തിൽ വരുത്താറുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ പഞ്ചസാര ഇട്ട് തിളപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ചൂടാക്കേണ്ടി വരും. പക്ഷെ പഞ്ചസാര ഇടാതെ തിളപ്പിച്ചാൽ അത് കുറച്ച് സമയം കൊണ്ട് തന്നെ തിളയ്ക്കും. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ തണുപ്പുള്ള രാജ്യങ്ങളിൽ റോഡ് മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുമ്പോൾ അതിൽ മഞ്ഞ് മാറാൻ വേണ്ടി ഉപ്പ് വിതറാറുണ്ട്. അതുപോലെ തന്നെ തണുപ്പുള്ള രാജ്യങ്ങളിൽ റേഡിയേറ്ററുകളിലെ വെള്ളം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ എഥിലിൻ ഗ്ലൈക്കോൾ പോലുള്ള കെമിക്കൽസ് ചേർക്കാറുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെല്ലാം ഒരു ഉത്തരം തരാവുന്ന ഒരു ടോപ്പിക്കാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന ടോപ്പിക്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കൊളിഗേറ്റീവ് ഗുണങ്ങൾ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ദി പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻസ് വിച്ച് ഡിപെൻഡ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദെയർ കെമിക്കൽ നേച്ചർ ആർ കോൾഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഒരു ലായനിയിലെ സൊല്യൂട്ട് കണങ്ങൾ എത്രയുണ്ടോ ആ കണങ്ങളുടെ എണ്ണത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഗുണങ്ങളെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് ആ ചേർത്ത സൊല്യൂട്ടിന്റെ സ്വഭാവവുമായി, രാസ സ്വഭാവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൽ കണങ്ങളുടെ എണ്ണം എത്രയാണെന്ന് മാത്രമേ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. ഇനി ദീസ് പ്രോപ്പർട്ടീസ് ആർ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദി മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. നമ്മൾ ആ ലായനിയിൽ ചേർത്ത സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാറുണ്ട്. നാല് കൊളിഗേറ്റീവ് ഗുണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്ഥിരമായി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ നാല് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെയും പേരെഴുതുക. അതിൽ ഒന്നാമത്തത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെന്റ്. ലായകത്തിന്റെ വേപ്പർ പ്രഷറിൽ, അതായത് ബാഷ്പമർദ്ദത്തിൽ ഉണ്ടാകുന്ന ആപേക്ഷിക താഴ്ച. രണ്ട്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ്. ലായകത്തിന്റെ ബോയിലിംഗ് പോയിന്റിന് അഥവാ തിളനിലയ്ക്ക് ഉണ്ടാകുന്ന ഉയർച്ച. മൂന്ന്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ്. ലായകത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് അഥവാ ഖരാങ്ക ത്തിന് ഉണ്ടാകുന്ന താഴ്ച. നാല്, ഓസ്മോട്ടിക് പ്രഷർ, ഓസ്മോട്ടിക് മർദ്ദം. ആദ്യം ഇവയുടെ പേര് പഠിച്ചു വയ്ക്കുക, ഇവ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായി ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എങ്ങനെയാണ് കുറയുന്നതെന്ന് നോക്കാം. ഒരു വോളറ്റൈൽ സോൾവെന്റ് എടുത്ത്, അതായത് ബാഷ്പശീലമുള്ള ഒരു സോൾവെന്റ് എടുത്ത് അതിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർക്കുമ്പോൾ, ബാഷ്പശീലമില്ലാത്ത ഒരു സൊല്യൂട്ട് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ നമ്മൾ ആദ്യം എടുത്ത സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു എടുത്ത സോൾവെന്റ് വോളറ്റൈലും സൊല്യൂട്ട് നോൺ വോളറ്റൈലുമാണ്. അപ്പോൾ അവിടെ വേപ്പർ ഉണ്ടാകുന്ന എന്തിന്റെ മാത്രമാണ്? സോൾവെന്റിന്റെ മാത്രമാണ്. പക്ഷേ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർക്കുമ്പോൾ ആ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും. ബാഷ്പശീലം ഉള്ള ഒരു ലായകത്തിലേക്ക് ബാഷ്പശീലം ഇല്ലാത്ത സൊല്യൂട്ട് ചേർക്കുമ്പോൾ കിട്ടുന്ന ലായനിയുടെ വേപ്പർ പ്രഷർ ശുദ്ധ ലായകത്തിന്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും. ഇതിനെയാണ് നമ്മൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താണെന്ന് നോക്കാം. അതിനോടൊപ്പം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും നോക്കാം. ഇതിന്റെ ഒരു ഡെറിവേഷൻ നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്, അതാണ് നിങ്ങൾ കാണുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് എക്സ്പ്രഷൻ പി വൺ ഈക്വൽസ് എക്സ് വൺ ഇൻറ്റു പി സീറോ വൺ എന്നാണ്. റൗൾസ് ലോ അനുസരിച്ച് പി വൺ ഈക്വൽസ് എക്സ് വൺ ഇൻറ്റു പി സീറോ വൺ. ഇതിൽ പി വൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷറാണ്. റൗൾസ് ലോയിൽ നമ്മൾ പറയുമ്പോൾ പി വൺ എന്ന് പറയുന്നത് സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആയിരുന്നു. എന്നാൽ ഇവിടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയതുകൊണ്ട് വേപ്പർ എന്തിന്റെ മാത്രമേ ഉള്ളൂ, സോൾവെന്റിന്റെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പി വൺ എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ റൗൾസ് ലോ അനുസരിച്ച് പി വൺ ഈക്വൽസ് എക്സ് വൺ ഇൻറ്റു പി സീറോ വൺ. അതാണ് ആദ്യത്തെ എക്സ്പ്രഷൻ. ഇനി അടുത്ത സ്റ്റെപ്പ് ഡെൽറ്റ പി വൺ, സോൾവെന്റിന്റെ വേപ്പർ പ്രഷറും സൊല്യൂഷന്റെ വേപ്പർ പ്രഷറും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ പറഞ്ഞു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെയാണ് ഡെൽറ്റ പി വൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി സീറോ വൺ മൈനസ് പി വൺ. പി സീറോ വൺ എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോളിന്റെ, പി വൺ എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. വീണ്ടും സിംപ്ലിഫൈ ചെയ്താൽ പി വണ്ണിന്റെ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ പി സീറോ വൺ മൈനസ് എക്സ് വൺ ഇൻറ്റു പി സീറോ വൺ. ഇനി അടുത്ത സ്റ്റെപ്പിൽ പി സീറോ വൺ നമ്മൾ പൊതുവായിട്ട് വെളിയിലേക്ക് എടുക്കുമ്പോൾ പി സീറോ വൺ ബ്രാക്കറ്റിനകത്ത് വൺ മൈനസ് എക്സ് വൺ. അപ്പോൾ ഇക്വേഷൻ എന്താകും? ഡെൽറ്റ പി വൺ ഈക്വൽസ് പി സീറോ വൺ എക്സ് ടു. എക്സ് ടു എവിടെ നിന്നാണ് വന്നത്? എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽസ് വൺ ആണെന്ന് നമുക്കറിയാം. ബോക്സിനകത്ത് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതിനാൽ വൺ മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് എക്സ് ടു ആയിരിക്കും.
അപ്പോൾ 1 - x1 പകരം നമുക്ക് x2 എന്ന് കൊടുക്കാൻ സാധിക്കും. ആ ഇക്വേഷൻ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡെൽറ്റ P1 / P01 = x2 എന്ന് കിട്ടും. ഈ ഡെൽറ്റ P1 / P01 അതായത് റേഷ്യോ ബിറ്റ്വീൻ ദി ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്, ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. വേപ്പർ പ്രഷറുള്ള വ്യത്യാസത്തെ പ്യുവർ സോൾവെന്റ് വേപ്പർ പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കിട്ടും. ഇത് എന്തിന് തുല്യമാണ്? സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷന് തുല്യമാണ്. അടുത്തതായി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് മോളാർ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതായത് സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെ മോളാർ മാസ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഇതിന്റെ ഡെറിവേഷനും ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഡെറിവേഷനും അതുപയോഗിച്ചുള്ള പ്രോബ്ലവും നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഡെറിവേഷൻ നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് P01 - P1 / P01. P01 - P1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ P1 പകരമാണ് നമ്മൾ P01 - P1 എന്ന് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു N2 / N1 + N2. ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? കഴിഞ്ഞ ഇക്വേഷനിൽ നമ്മൾ പഠിച്ചു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? N2 / N1 + N2 ചെയ്താൽ മതി. ഇവിടെ N1 → N2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്, N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് x2 = N2 / N1 + N2 എന്ന് എഴുതാൻ സാധിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ സൊല്യൂഷൻ വളരെ ഡൈല്യൂട്ട് ആണെങ്കിൽ N2 എന്ന് പറയുന്നത് N1 അപേക്ഷിച്ച് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് ഡിനോമിനേറ്ററിലെ N2 നമുക്ക് നെഗ്ലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇക്വേഷൻ എന്താകും? P01 - P1 / P01 = N2 / N1 എന്നാകും. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ = N2 / N1 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി N2 ൻ്റെയും N1 ൻ്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ N2 പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? W2 / M2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട് / മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അതുപോലെ N1 പകരം നമുക്ക് വെയിറ്റ് ഓഫ് സോൾവെന്റ് / മോളാർ മാസ് ഓഫ് സോൾവെന്റ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ = W2 × M1 / M2 × W1 എന്ന് കിട്ടും. ഇതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് M2 കണ്ടുപിടിക്കാൻ M2 = W2 × M1 × P01 / P01 - P1 × W1 എന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ, അതായത് സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. അതിലാദ്യത്തേത് നമ്മുടെ എക്സാമിന് 2016 March എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു സോൾവ്ഡ് എക്സാമ്പിളാണ്. അത് പേജ് നമ്പർ 48 ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദി വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ ബെൻസീൻ അറ്റ് എ സെർട്ടൻ ടെമ്പറേച്ചർ ഈസ് 0.850 bar. എ നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് സോളിഡ് വെയിങ് 0.5 gram ആൻഡ് ആഡഡ് ടു 39 gram ഓഫ് ബെൻസീൻ, മോളാർ മാസ് ഓഫ് ബെൻസീൻ ഈസ് 78 gram പെർ മോൾ. വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ദെൻ ഈസ് 0.845 bar. വാട്ട് ഈസ് ദി മോളാർ മാസ് ഓഫ് ദി സോളിഡ് സബ്സ്റ്റൻസ്? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായോ? അപ്പോൾ ബെൻസീനിൽ ഒരു നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് ലയിപ്പിക്കുന്നു. അപ്പോൾ ബെൻസീൻ്റെ മാസ് തന്നിട്ടുണ്ട് 39 gram. ലയിപ്പിച്ച സൊല്യൂട്ടിന്റെ മാസ് തന്നിട്ടുണ്ട് 0.5 gram എന്ന് തന്നിട്ടുണ്ട്. ഇനി ബെൻസീന്റെ വേപ്പർ പ്രഷർ 0.850 എന്ന് തന്നിട്ടുണ്ട്. സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ 0.845 bar എന്നും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനാണ്. ബെൻസീന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട് 78 gram പെർ മോൾ. നമ്മുടെ ഇക്വേഷനിൽ നേരിട്ട് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.845 bar - 0.845 bar / 0.850 bar, അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 gram × 78 gram പെർ മോൾ / M2 × 39 gram. അപ്പോൾ ഇതിൽ M2 മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. M2 = 170 gram പെർ മോൾ. അടുത്തതും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 2019 സേ എക്സാമിനും 2015 March എക്സാമിനും ചോദിച്ച ഒരേ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഓസ്മോട്ടിക് പ്രഷർ, വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് ഏത്? ഓസ്മോട്ടിക് പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്,
ഇതിൽ വേപ്പർ പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? നമ്മൾ ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇത് 2013 മാർച്ചിലും 2011 മാർച്ചിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നെയിം ഫോർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ പേര് എഴുതുക. 2013 മാർച്ച്, 2012 ഡിസംബർ, 2010 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണുമല്ലോ. അടുത്തതൊരു പ്രോബ്ലമാണ്. ഈ മോഡലിലൊരു പ്രോബ്ലം 2012 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹെപ്റ്റെയിൻ ആൻഡ് ഒക്ടെയിൻ ഫോം ആൻ ഐഡിയൽ സൊല്യൂഷൻ അറ്റ് 373 കെൽവിൻ. ദി വേപ്പർ പ്രഷർ ഓഫ് ദി ടു ലിക്വിഡ് കോമ്പോണൻസ് ആർ 105.2 kPa ആൻഡ് 46.8 kPa റെസ്പെക്റ്റീവ്ലി. വാട്ട് വിൽ ബി ദി വേപ്പർ പ്രഷർ ഓഫ് ദി മിക്സർ ഓഫ് 26 g ഓഫ് ഹെപ്റ്റെയിൻ ആൻഡ് 35 g ഓഫ് ഒക്ടെയിൻ? ഇതാണ് പ്രോബ്ലം. കൂടാതെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇത് ഈ രണ്ട് കോമ്പൗണ്ടും ചേർത്തൊരു മിക്സർ ആക്കിയാൽ, അതായത് 26 g ഹെപ്റ്റെയിനും 35 g ഓഫ് ഒക്ടെയിനും എടുത്തൊരു മിക്സർ ആക്കിയാൽ ആ മിക്സറിൻ്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഹെപ്റ്റെയിൻ്റെ മോളാർ മാസും ഒക്ടെയിൻ്റെ മോളാർ മാസും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഫോർമുല C7H16 എന്നാണ് ഹെപ്റ്റെയിൻ, ഒക്ടെയിൻ എന്ന് പറഞ്ഞാൽ C8H18 എന്നാണ്. അതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആറ്റങ്ങളുടെ എല്ലാം മാസം തമ്മിൽ കൂട്ടിയാൽ മതി, നമുക്ക് മോളാർ മാസ് ലഭിക്കും. മോളാർ മാസ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഹെപ്റ്റെയിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഇവിടെ കിട്ടിയിരിക്കുന്നത് 0.26 മോളാണ്. ഒക്ടെയിൻ്റെ നമ്പർ ഓഫ് മോൾ 0.31 ആണ്. നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് കോമ്പൗണ്ടിൻ്റെയും മോൾ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ഹെപ്റ്റെയിൻ ഇവിടെ കിട്ടിയിരിക്കുന്നത് 0.456, മോൾ ഫ്രാക്ഷൻ ഓഫ് ഒക്ടെയിൻ 0.544 എന്നാണ്. മോൾ ഫ്രാക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റൗൾസ് ലോ ഉപയോഗിച്ച് രണ്ട് കോമ്പൗണ്ടിൻ്റെയും പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? P1=x1 × P01, P2=x2 × P02. അപ്പോൾ ഇവിടെ പാർഷ്യൽ പ്രഷർ കിട്ടിയിരിക്കുന്നത് ഹെപ്റ്റെയിൻ 47.97 kPa, ഒക്ടെയിൻ 25.46 kPa. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ കിട്ടും. ആൻസർ കിട്ടിയിരിക്കുന്നത് 73.43 kPa. അടുത്ത ക്വസ്റ്റ്യൻ, വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം ആൻഡ് ഡൈക്ലോറോമീഥെയ്ൻ ആർ അറ്റ് 298 കെൽവിൻ ആർ 200 mm ഓഫ് എച്ച് ജി ആൻഡ് 415 mm ഓഫ് എച്ച് ജി റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് ദി വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് 24 g ഓഫ് ക്ലോറോഫോം ആൻഡ് 17 g ഓഫ് ഡൈക്ലോറോമീഥെയ്ൻ അറ്റ് 298 കെൽവിൻ. ഇത് നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയുള്ളൊരു പ്രോബ്ലമാണ്. പ്രഷറ് മില്ലിമീറ്റർ ഓഫ് എച്ച് ജിയിലാണ് തന്നിരിക്കുന്നത്, മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിലാണ് തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് മാർച്ച് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു ഹോംവർക്കായിട്ട് തരികയാണ്. ഇത് ആൻസർ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക.